വാർത്തയ്ക്കപ്പുറത്തിൽ ആദ്യം സിറോ മലബാർ സഭയുടെ ഭൂമി ഇടപാട് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവന്നൊരു വാർത്തയിലേക്കാണ്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ കേസെടുത്തു. വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നിവയാണ് കർദിനാളിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഫാദർ ജോഷി പുതുവ, ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ, സാജു വർഗീസ് എന്നിവർക്കെതിരെയും കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, എന്താണ് ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കർദിനാൾ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണം എന്ന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായത്. ഈ ഉത്തരവ് ഇറങ്ങി 8-ാം ദിവസമാണ് എറണാകുളം സെൻട്രൽ പോലീസ് കർദിനാൾ അടക്കമുള്ളവരെ പ്രതികളാക്കി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 4 പേരെയാണ് FIR ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം പ്രതിയായി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, 2-ാം പ്രതിയായി സഭാ പ്രൊക്യൂറേറ്ററായിരുന്ന ഫാദർ ജോഷി പുതുവ, 3-ാം പ്രതിയായി സഭയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ, 4-ാം പ്രതിയായി ഭൂമി ഇടനിലക്കാരനായ സാജു വർഗീസ് കുല്ലൻ എന്നിവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വഞ്ചന എന്നിവയാണ്. പ്രത്യേകിച്ചും പൊതുമുതൽ ഉത്തരവാദിത്തമില്ലാതെ നശിപ്പിച്ചു അല്ലെങ്കിൽ ഇടപാട് നടത്തി എന്നുള്ളതാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് ഇത്തരത്തിൽ കേസെടുക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഈ കേസിലെ പരാതിക്കാരനായ ഷൈൻ വർഗീസിന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയാണ് പോലീസിന് അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം കിട്ടിയത്. ആ നിയമോപദേശത്തിൽ പറഞ്ഞിരുന്നത് സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം എന്നുള്ളതായിരുന്നു നിയമോപദേശം. ആ നിയമോപദേശം കിട്ടിയ പശ്ചാത്തലത്തിലാണ് നടപടി കേസ് എന്നതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ ഈ കർദിനാൾ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ മറ്റൊരു അപ്പീൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജി പ്രധാനമായും ഈ സിംഗിൾ ബെഞ്ച് തങ്ങൾക്കെതിരായി കേസ് വെക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിഭാഗം പരാതിക്കാരൻ നൽകിയ തയ്യാറാക്കിയ ഒരു പട്ടിക അനുസരിച്ചാണ് ഈ പ്രതിഭാഗത്തെ ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പോലീസ് ആദ്യം പ്രാഥമിക അന്വേഷണം നടത്തട്ടെ, അതിനുശേഷമല്ലേ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്തുക. അതിൽ FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം ഒഴിവാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ഒപ്പം തന്നെ ഫാദർ ജോഷി പുതുവ, ഇടനിലക്കാരനായ സാജു വർഗീസ് എന്നിവരാണ് ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ ചോദ്യം ചെയ്തതിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് FIR രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് ഈ FIRനെ തുടർ നടപടികൾ റദ്ദാക്കണമെന്നാവും വരുന്ന ദിവസം കോടതിയിൽ ഇവർ ആവശ്യപ്പെടുക. അളകനന്ദ.